41 നാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾ, പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം, ഭഗവതി സേവ, അതിനുശേഷം ദേവീ ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ വരുന്നു എന്ന് പ്രശ്നം വെച്ചാൽ കണ്ടാൽ യാഗം തുടങ്ങാം. മനസ്സിലാവണ്ടോ ഉണ്ണികൃഷ്ണൻ നമ്പൂരിക്ക്? തിരുമംഗലത്തെ തിരുമേനി 21 പരികർമ്മങ്ങളോടൊപ്പം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യാ. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കോപത്തിൽ ദുർവാസാവിന് തുല്യ അദ്ദേഹം. പരശോട്ട, ഈ തിമിംഗലം അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ തിരുമംഗലം തിരുമേനിയും എന്തെങ്കിലും തെറ്റണ്ട കോപിക്കൂ? ഇല്ല, ശപിക്കും. ആ ശാപം 7 തലമുറ നിലനിൽക്കും. മോക്ഷം കിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളൂ. യാഗബലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ? അതെ. മനസ്സർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട് അല്ലേ? അനുഗ്രഹിക്കാൻ കൈയുയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയ നിമിത്തം ഖുർആൻ വായിക്ക. മറ്റു മതങ്ങളെ അനുകരിക്കാതിരുന്നാ മതി, പഠന വിഷയമാക്കുന്നത് തെറ്റില്ല, ജ്ഞാനം കൂടും. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. കേട്ടിരിക്കണു ആണോ? ഇത്ര ചെറുപ്പത്തിലെ പുണ്യകർമ്മത്തിന് ഗുരുസ്ഥാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ കൊള്ളാം. നിന്നെ എനിക്ക് ബോധ്യായി. എവിടെയാ യാഗസ്ഥലം? അന്തരീക്ഷം തൃപ്തികരം എങ്കിൽ ഉണ്ണികൃഷ്ണൻ ഗണപതി ഹോമം തുടങ്ങട്ടെ. അറിഞ്ഞിട്ട് വേണ്ടേ ഹോമം തുടങ്ങാൻ? ഏയ്, ഗണപതി ഹോമം അറിയാ നമ്പൂരി പറ ബ്രാഹ്മണപുരത്ത് ഉണ്ടാവില്ല. വിട്ടി അങ്ങോട്ട് നീങ്ങിയേക്കൂ. ആ തുടങ്ങ. എനിക്കതിന് കഴിയില്ല. ഇപ്പൊ എങ്ങനെ? 101 യാഗങ്ങള് പൂർണ്ണതയിൽ അനശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ. ജ്യോത്സ്യപ്രവചനത്തിന് വിഘ്നം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം. അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം, എന്നെ അനുഗ്രഹിക്കണം. മന്ത്രം ചൊല്ലി പെണ് വെച്ചിരിക്കണു, അങ്ങോട്ട് മാറി നിൽക്ക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. ഹൈ അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്മല അവർക്കൊന്ന് മേയാൻ വിട്. കൊച്ചാപ്പ, അത് നോക്ക്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലോ, വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെപ്പ് കാണില്ല. ഇത് തേക്കാണ്. ഓ, എന്തായി കാണിക്കണേ? മാറിക്ക്, അന്യജാതിക്കാരി കൊട്ടാരം കാലുകൂത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സത്തിൽ നിന്ന് അകത്തു പോകണ്ട. ഈ അറക്കട ഇവരെ പിടിച്ച് പുറത്താക്കടാ. ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയോ ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട് വരാം. ആ
താനന്തനെ ഇവിടെ ഇങ്ങനെ പതുങ്ങിക്കണേ? ഏയ് ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്തനെ ഓടിയത്? ഓടിയ ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടത് മുങ്ങിയതും എന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറയ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയോട്ട് വാക്കുക. കാണിച്ചിരട തെട്ടി പറയ പറയ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21% ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ച നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ച് നടപ്പണ്ടെന്ന് കേട്ട്. അയ്യോ കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? ഓട്ടെ, മറുപടിയായിട്ട് ഒരു മണിയോട്ടങ്ങളെ അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശായിട്ടെങ്കിലും ഉപയോഗിക്കാറില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്. എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ അന്ന് ശരിയാവൂല, ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയ നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി? നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച? ഇപ്പൊ പരശു നമ്പൂരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാള് പിന്നെയും കാലിക്ക് നേടാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്കാ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ, ഉപദ്രവകാരി അല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക. മൊല്ലാക്ക നിന്റെ ബാപ്പ? മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. ആ കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ, അതെ ഒരു ഹംക്കണ്ട്. എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയിലൊക്കെ ട്രാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോ വിളിച്ചോളരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കമാണെടുത്തിട്ട് ഉറിച്ചകത്ത് ഞാൻ ചരിഞ്ഞ് കയറി ചരിഞ്ഞാ പോയി. മോനെ മോനെ അവസ്ഥ മോനെ കാശ് വേണ്ട. ഈ അറാമ്പ്രതനോട് പോയി. പിന്നെ നിക്കണ റാമ്പ്രത മോളെ വട്ടം. ഓ, ഇനിയിപ്പ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ആ ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. എന്റെ കർത്താവേ, തോന്നു
അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ, നമ്മുടെ ആളാ ഇവൻ. ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്, അഗസ്ത്യ നമ്പൂതിരി. ഉണ്ണികൃഷ്ണ, ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യ എന്ന് പേരിടുവോ? അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ സംശയമുണ്ടല്ല, പൂണൂല് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാ. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാൻ അറിയാം. ചായയോ? പാചകം. നളന് ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു, മലയാള മണ്ണിലും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇല്ലേ, നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ. നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ. ഏ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണോ, അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ? ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു എഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലിരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാള് ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ, അങ്ങോട്ട് കുടിക്കാ. കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണി ചൊവ. ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ട ചൊവ അറിയാൻ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഓഹ്, ഒന്ന് വേഗാവട്ടെ. ആരെങ്കിലും വന്നാ? ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ടാ കൊഴപ്പാവുന്ന പറഞ്ഞു. ഓ, ഇളക്കിയത് മറിച്ചിട്ട്. എനിക്കറിയാം. എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയ? തേപ്പൂട്ടിയല്ലേ? ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിനിയാളാരാ വൈദ്യരോ? തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ. ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ. ഓ, എന്താ ചൂടെ? ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രവർത്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദയസ്ഥമാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ചാതകത്തിനെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. ഋഷിവരന്മാരായ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യം. അത് പൂജ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ്.
നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? തുടിക്കുന്നില്ലേ? പറയേ. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നൊരു ചെങ്കോൽ. അതെവിടെയായിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരുടെ മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരുടെ മറയുന്നു? അവളാരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തന് ഇന്ന് ടുഡേ. ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. കണ്ടക ശനിയാണെന്ന്. തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റൻ ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയൻ കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ. എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും, എന്തിനാ ഇവിടെ തന്നെ അവല 101 വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 101 ആക്കാം. അയ്യോ, അത് കൂട്ടില്ലേ? ആൽസ് പർവ്വനിരകളിലെ സന്യാസിപരന്മാരുടെ കടക്കളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും, അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ഭവ. ഓം ശ്രീ മാളേ സ്വാഹ. ഓം ശ്രീ മഹാരാജേ സ്വാഹ. എന്താ വയ്യ? സ്ഥിര പൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. സ്വയംവര പറഞ്ഞു പൂജ ആരംഭിച്ചോളൂ. പാർവതി, അല്ല പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ, ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണ അല്ല, പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ആ വെളുത്ത പുഷ്പം രണ്ടെണ്ണം എടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. അരളിപ്പൂവ് എടുത്ത് രണ്ട് കണ്ണുടച്ച് സമർപ്പിക്കുക. ഭഗവതി, ഇയാൾക്ക് എന്ത് പറ്റി? കുറെ നേരം ഇവിടുന്ന് വട്ടം ചിറ്റുന്നു. ഓം ദയാന. ഡൈനാമോയോ? അയ്യോ, ഇവരൊക്കെ എവിടെ പോയി? യാഗം തീർന്ന 54. ഉണ്ണികൃഷ്ണൻ എവിടെ? 54. തിരുമനസ് എവിടെ? 54. കളിക്കാൻ എണ്ണം തെറ്റിക്കല്ലേ? എന്നോ 100 തേക്കട്ടെ. അല്ല, 53 എന്നാണോ 54 എന്നാണോ പറഞ്ഞത്? 54. ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി, ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി. എന്തെങ്ങനെ നോക്കണേ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാപ്പുറത്ത് തുടരുക. പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ. ഉണ്ണികൃഷ്ണ, എനിക്ക് ഇവരോടൊരു കാര്യം പറയണ്ടെന്ന്. തനിക്ക് വന്നേ? എന്താ എവിടേക്ക്? തനിക്കിത് എന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താനൊന്നും പറയണ്ട. പിന്നെ മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? ഊവടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കൊറച്ചു നേരമായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ, കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ, അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല, ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലോ? ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ, പരിശുദ്ധ പൂജരി. നീ ആരടാ? കസിനെ, ഞാൻ ചെക്ക് മിസ് ശ്രദ്ധിച്ചു. ഒന്ന് പോവാച്ചാ. അതിനല്ലടാ, നമുക്ക് നമ്മുടെ സുലൈമാനെ പോലില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കൊച്ചാപ്പാ,
അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നഷ്ടപ്പെടക്കട്ടെ. ഞാനത് എന്താ പറയാം. വാ, എന്താടാ? ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? എന്തിനി? ഔട്ട് ഹൗസും കുറച്ച് പറമ്പ് കിട്ടിയെന്നിരുന്ന് സന്തോഷിച്ചിരിക്കും. നമ്മൾ താമസം തുടങ്ങി അവിടെ ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയിലെ അപ്പീല് കൊടുത്തിരിക്ക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനി? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. എടാ കൊട്ടാരത്തിൽ ചാരമ്പാരാൻ പേർ ആരുമില്ലേ? ഓ, ആ ചാരമ്പാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈവർ. ഓ, അങ്ങനെ ഹിന്ദി പറയണേ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. എടാ സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ എന്നാ ഇനി സമയങ്ങളെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ, കാത്തു സുലൈമാനെ. ഓ, പേരെടുത്ത് വിളിക്കല്ലേ കൊച്ചാപ്പ. അമ്മേ, എടാ നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ. നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ. നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. അവിടെ നിൽക്ക, നമ്മെ തടസ്സപ്പെടുത്തരുത്. 100 രൂപ ആയിക്കട്ടെ.